ഞാൻ ഈ വെയ്റ്റ് ലോസ് ചാലഞ്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് 1 വീക്കിലേക്ക് ഞാൻ ഒരു വെയ്റ്റ് ലോസ് ചാലഞ്ച് തുടങ്ങാൻ പോവാണ്. ജാപ്പനീസ് വാട്ടർ തെറാപ്പി എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, 1 മീൽ എ ഡേ ഡയറ്റ് അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതിന്റെ കറക്റ്റ് പാറ്റേൺ എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടതെന്നും ഒക്കെ വളരെ വിശദമായിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്റെ മോർണിംഗ് റൂട്ടീൻ പറഞ്ഞിട്ട് ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും, അതായത് രാവിലെ എണീറ്റോടനെ വെള്ളം കുടിക്കുന്നതായാലും ജാപ്പനീസ് വാട്ടർ തെറാപ്പി കറക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട മെത്തേഡ്, എൻ്റെ വർക്ക്ഔട്ട് റൊട്ടീൻ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അതും ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ട് വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒക്കെ റിസൾട്ട് വീഡിയോ ആണ് ഇന്നത്തെ ഈ വീഡിയോ. ആ വീഡിയോസിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, കണ്ടിട്ടില്ലാത്തവരൊക്കെ കണ്ടു നോക്കണേ. വെയ്റ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഒരുപാട് ആളുകൾ വെയ്റ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജിമ്മിൽ പോകുന്നുണ്ട്, കുറേ ഡയറ്റ് ഒക്കെ നോക്കുന്നുണ്ട്, അങ്ങനെ മാസങ്ങളോളം ചെയ്തിട്ടും വലിയ രീതിയിൽ വെയിറ്റ് ഒന്നും ലൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കംപ്ലൈൻറ്റ്. ഞാൻ എൻ്റെ ഈ അപ്രോച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ എൻ്റെ വെയിറ്റും ഒക്കെ എടുത്ത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫുൾ ജെനുവിൻ ആയിരിക്കണമല്ലോ അല്ലേ. അപ്പതാ കണ്ടല്ലോ അല്ലേ, ഒരു 4 കിലോളം കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ മെഷർമെന്റ്സിൽ നിന്നും 1 ഇഞ്ചെങ്കിലും കുറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കുറഞ്ഞിട്ടുള്ള ഹിപ്പ് മെഷർമെന്റ്സ് ആണ്, 3 ഇഞ്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഇപ്പം നല്ല ലൂസാണ്. ഇത് ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ള ഡ്രസ്സാണ്, അപ്പം ഇടുമ്പോൾ നല്ല ടൈറ്റ് ആയിരുന്നു. ഈ ഡ്രസ്സൊക്കെ നോക്കി നല്ല ലൂസാണ്. അതുപോലെ തന്നെയാണ് ദാ ഈ ഡ്രസ്സ്. ഇത് ഫിറ്റായപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് സ്ലോ ആൻഡ് ഗ്രാജുവൽ പ്രോസസ്സ് ആയിരിക്കണം. ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒറ്റ ദിവസത്തിലെടുത്ത തീരുമാനത്തിൽ പെട്ടെന്ന് ക്രാഷ് ഡയറ്റ്സ് ഒന്നും ചെയ്യാൻ പാടില്ല. വളരെ പെയ്യെ 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 വേണം ഈ ഒരു ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗിലേക്കും, അതുപോലെ ഒമാഡ് ഡയറ്റൊക്കെ 1 ആഴ്ച ചെയ്യുക, അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഒമാഡ് ഡയറ്റ് 1 ആഴ്ച ചെയ്തെന്ന് പറഞ്ഞില്ലേ, ഈ ഒരു ഡയറ്റിംഗ് പാറ്റേൺ ഒരിക്കലും സസ്റ്റൈനബിൾ അല്ല. കാരണം ഒരു ദിവസം ഒറ്റ മീല് മാത്രം കഴിക്കുക എന്ന് പറയുന്നത് നമുക്ക് ആർക്കും പറ്റുന്ന കാര്യമല്ല. കാരണം എനിക്ക് ചിലപ്പം ന്യൂട്രിയൻ ഡെഫിഷ്യൻസി വരും, വേറെ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഞാൻ ഈ 1 ആഴ്ച ഇത് ചെയ്ത് കഴിയുമ്പം പെട്ടെന്ന് ഞാൻ തിരിച്ച് എൻ്റെ യൂഷ്വൽ ഡയറ്റിംഗ് പാറ്റേണിലേക്ക് പോകുന്നതായിരിക്കും, അതായത് 16/8 ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ്. 1 മീൽ എ ഡേ ഡയറ്റ് ആയാലും കീറ്റോ ഡയറ്റ് ആയാലും ഇനി എന്ന് നമ്മുടെ ലൈഫിൽ അങ്ങ് ഫോളോ ചെയ്തേക്കാമെന്ന് പറയാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഡയറ്റ് അല്ല, എസ്പെഷ്യലി നമ്മൾ മലയാളികൾക്ക്. കാരണം നമ്മൾ ദിവസവും രാവിലെ എണീറ്റ് ഇഡലിയും ദോശയും ഇടിയപ്പം ഒക്കെ കഴിക്കണവരല്ലേ, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ചോറുണ്ടുന്നവരാണ്. സോ നമ്മളോട് പെട്ടെന്ന് ഒരു ദിവസം വന്ന് പറയുക ഇതുപോലെ പ്രോട്ടീനും ഫാറ്റും മാത്രമേ കഴിക്കാവൂ, കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടത് നടക്കുന്ന കാര്യമേ അല്ല. അതുകൊണ്ട് തന്നെ നമുക്കതൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ലൈഫ് ലോങ് നമുക്ക് കൊണ്ടുപോകാവുന്ന ഒരു മെത്തേഡല്ല. അതേപോലെ തന്നെയാണ് ഈ 1 മീൽ എ ഡേ ഡയറ്റും. സോ ഇത് രണ്ടും നമുക്ക് സസ്റ്റൈനബിൾ മെത്തേഡല്ല. പക്ഷെ പെട്ടെന്ന് 1 ആഴ്ച കൊണ്ട് വെയിറ്റ് ലൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒമാഡ് ഡയറ്റ് ചെയ്യുമ്പം നമ്മൾ ചെയ്യുന്ന വളരെയധികം തെറ്റായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതായത് ഈറ്റിംഗിൻ്റെ വളരെ കുറച്ചല്ലേ ഉള്ളൂ, അതായത് ഒറ്റ മീലേ കഴിക്കാൻ പാടുള്ളല്ലോ. അപ്പം അതുകൊണ്ട് കുറേ ആൾക്കാർ ചെയ്യണത് ഈ 1 ഒറ്റ മീല് കഴിക്കുന്ന സമയത്ത് കുറേ വാരി വലിച്ച് കഴിക്കും. അങ്ങനെ 1 ദിവസം ഫുള്ള് കഴിക്കേണ്ടതിൽ 3/4 ഭാഗവും നിങ്ങൾ ആ 1 ഒറ്റ മീലിൽ കൂടെ അങ്ങ് കഴിക്കുകയാണല്ലേ, അപ്പോഴും നമുക്ക് വെയിറ്റ് ഒന്നും ലൂസ് ആവത്തില്ല. ചില ആൾക്കാർ പറയാറുണ്ട് എനിക്ക് ഇച്ചിരി തടി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന്. നിങ്ങൾക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, തടി ഉള്ളതുകൊണ്ട് ഡിസ്കംഫോർട്ട് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഈ തടിയുള്ളവർക്കാണ് കൂടുതലും ഡയബറ്റീസ്, ബി പി, കൊളസ്ട്രോൾ പോലുള്ള അസുഖങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അങ്ങനത്തെ അസുഖങ്ങളൊന്നും വരണ്ട എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ കുറച്ച് തടി കുറയ്ക്കാൻ ശ്രമിക്കണേ. ഞാൻ എൻ്റെ തമ്മനയിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഗ്യാരണ്ടീഡ് ആയിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ആകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞ അപ്രോച്ചിൽ എൻ്റെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾ അതേ രീതിയിലാണ് ഒമാഡ് ഡയറ്റും അതുപോലെ തന്നെ ജാപ്പനീസ് വാട്ടർ തെറാപ്പിയും അതിൻ്റെ കൂടുതൽ തന്നെ ഞാൻ പറഞ്ഞ വർക്ക്ഔട്ട് പാറ്റേണും ഒക്കെ ഫോളോ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ആകും. പക്ഷേ ഈ 1 ആഴ്ച ലൂസ് ചെയ്ത വെയിറ്റ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് അത് പോയ വെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും തിരിച്ച് നിങ്ങളുടെ പഴയ ജീവിത ശൈലിയിലോട്ട് പോകാൻ പാടില്ല. ഞാൻ പറഞ്ഞ ഷുഗർ അവോയ്ഡ് ചെയ്യുന്ന കാര്യമായാലും ഓയില് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ഉപയോഗിക്കുക, ഭക്ഷണത്തിൻ്റെ അളവ് ഭയങ്കര കുറച്ചേ എടുക്കാവൂ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. മിൽക്ക് പ്രോഡക്ട്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക, ആനിമൽ പ്രോട്ടീനൊക്കെ കുറച്ച് കുറയ്ക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അതൊക്കെ നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് വരും. പക്ഷേ ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴും നിങ്ങൾ ഇത് ഫോളോ ചെയ്യണം കേട്ടോ. സോ എനിക്ക് വന്നിട്ടുള്ള വെയിറ്റ് ലോസ് കാരണം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്.
നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, കാരണം കുറേ നാളായിട്ട് ഞാൻ വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. പക്ഷെ കഴിഞ്ഞ ഒരു മാസമായിട്ടാണ് കറക്റ്റായിട്ടുള്ള രീതിയൊക്കെ ഫോളോ ചെയ്ത് ഞാൻ നല്ലോണം വെയിറ്റ് കുറച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോ ഇടുന്ന സമയത്ത് എനിക്ക് ഒരു 69 to 70 kg വെയിറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് 59.3 kg വെയിറ്റേ ഉള്ളൂ. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാം, ഈ ഒരു കഴിഞ്ഞ ഒരു മാസം ഡ്യൂറേഷനിൽ തന്നെയാണ് ഞാൻ എൻ്റെ 10 kg വെയിറ്റ് കുറച്ചിട്ടുള്ളത്. ഇനി അങ്ങോട്ട് ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഒക്കെ ഈ വരുത്തിയത് പെർമനൻ്റ് ആയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കും. എന്നും പറഞ്ഞ് ഒരിക്കലും ഷുഗർ കഴിക്കില്ല, ഒരിക്കലും പാല് കുടിക്കില്ല എന്നല്ല, വല്ലപ്പോഴും കഴിക്കേണ്ടി വന്നാൽ ഞാനും കഴിക്കും. പക്ഷേ അതിനനുസരിച്ച് നെക്സ്റ്റ് ഡേ വർക്ക്ഔട്ട് ചെയ്യും. സോ ഈ പോയ വെയിറ്റ് എനിക്ക് ഒരിക്കലും തിരിച്ചു വരല്ല എന്നുള്ള ഒരു വാശി എനിക്ക് എപ്പോഴും ഉണ്ടാവും. ഈ ഒരു ചാലഞ്ച് മാത്രമല്ല ഞാൻ ചെയ്തിട്ടുള്ളത്, ഞാൻ ക്ലോയിറ്റിങ്ങിൻ്റെ ആപ്സ് ചാലഞ്ച് ഈ മാസം സ്റ്റാർട്ടിങ്ങിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമൂലം ഒരു 5 kg കുറച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്തിട്ട് 2-3 kg കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ്ങിനെ പറ്റി കൂടുതൽ അറിവൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളുടെ ഒക്കെ കൂടെ അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒക്കെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. എൻ്റെ ചാനൽ ഇപ്പോഴും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഇതുപോലത്തെ വെയിറ്റ് ലോസ് ടിപ്സും അതുപോലെ തന്നെ സ്കിൻ കെയർ വീഡിയോസും ഒക്കെ ഇനിയും ഒരുപാട് ഇടുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ആ അത് മാത്രമല്ല കേട്ടോ, എനിക്ക് ഒരു വാവയുണ്ട്. അപ്പം വാവനെ പഠിപ്പിക്കുന്ന രീതിയും കൂടുതലായിട്ട് നമ്മൾ ഏർലി സ്റ്റേജസ് തന്നെ എങ്ങനെ റീഡ് ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളതിനെ പറ്റിയും ഒക്കെ ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഒരു കുഞ്ഞുവാവ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുവാവനെ ഒരു 2 വയസ്സാവുന്നതിന് മുമ്പ് തന്നെ എങ്ങനെയാണ് വായിക്കാൻ പഠിപ്പിക്കുന്നത് എന്നുള്ള രീതിയും ഞാൻ പഠിപ്പിച്ചു തരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ കൂടെ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒന്നുകൂടെ പറയുകയാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഉപകാരമാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കൂടെ കാണുന്നത് വരെ ബൈ.